നമസ്കാരം, മലയാള എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സർ, മണിപ്പൂരിൽ BJP JDUവിന് കൃത്യമായിട്ടൊരു പണി കൊടുത്തിരിക്കുകയാണ്. ബീഹാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിറ്റാലിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. BJPയോട് കളിച്ചാൽ ഇതാണ് എന്നുള്ള സൂചന മണിക്കൂറുകൾ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണോ മോദിയുടെ ഉദ്ദേശം? അതിന് മാറ്റമൊന്നും ഇല്ലയോ? അല്ല, പിന്നെ BJPയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ബീഹാറിലെ നിതീഷ് കുമാർ ആ കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടിയത്. നിതീഷ് കുമാർ പണ്ടും ഇതുപോലെ തന്നെ BJPയോടൊപ്പം നിന്നിട്ട് തെരകിട പണി കാണിച്ചു പോയിട്ടുണ്ട്. അതിപ്പോ ഏതിന്റെ മഹാസഖ്യം രൂപീകരിച്ച് അധികാരത്തിൽ വന്നിട്ട് നിതീഷ് കുമാർ RJD കൊള്ളില്ല എന്ന് പറഞ്ഞു പോയ ആളാണ്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ സ്ഥിരത ഇല്ലാത്തൊരു നേതാവായിട്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ കാണുന്നത്. വർഷങ്ങളായി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ്, അത് അദ്ദേഹത്തിന് കസേര വേണം. അതിനുവേണ്ടി അദ്ദേഹം ഇടതാവും വലതാവും ഇതിന്റെ അഴിമതി ആരോപണമൊന്നും ഇല്ല. അതൊക്കെ ശരി, അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക് പിന്നെ ഒരു കൊട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും മോഡി ഇരുട്ടടി കൊടുക്കും, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കാരണം BJPയുടെ ലക്ഷ്യം ഇന്ത്യ മുഴുവൻ അവരുടെ BJPയുടെ കയ്യിലെത്തണം എന്നുള്ളതാണ്. ആണല്ലോ, അതെ ആണ്. അല്ലെങ്കിലും ചില ഇതുണ്ടല്ലോ, ഇപ്പൊ കേരളത്തിന് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, തമിഴ്നാടിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒറീസ കുറേ നാളായിട്ട് പ്രതിപക്ഷത്തിരിക്കണം, ഒന്നും പറ്റുന്നില്ല, ആന്ധ്ര ഒന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോരോ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആയിട്ട് അവരിങ്ങനെ പിടിച്ചു പിടിച്ചു വരികയാണ്. ഇപ്പൊ തന്നെ പ്രൈം മിനിസ്റ്ററും പിന്നെ അതുപോലെ ആഭ്യന്തരമന്ത്രിയും ഇവിടെ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കേരളത്തിൽ താമര വിരിയിക്കും. എങ്ങനെ വിരിയിക്കുമെന്ന് അവർ പറയുന്നില്ല. അവരുടെ മോഹം അതാണ്, അവരുടെ ആഗ്രഹം അതാണ്. അപ്പം ആദ്യം അവർ പറഞ്ഞത് എന്താണ്, കോൺഗ്രസ് മുക്തഭാരതം. അത് ഏകദേശം അവർ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ലക്ഷ്യം മറ്റ വേറെ ആരും വരാത്ത ഉള്ളതാണ്. കാരണം പൊള്ളി സാർ, അതായത് കോൺഗ്രസ് ആയിരുന്നു ഇത്രയും നാൾ BJPയുടെ ടാർഗറ്റ്. അത് ഏകദേശം നാമാവശേഷം ആയിക്കഴിഞ്ഞു എന്നൊരു തോന്നൽ BJPക്കുണ്ട്. കോൺഗ്രസിന് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതെ, ഇനി പ്രാദേശിക പാർട്ടികളെ കൂടി അറ്റാക്ക് ചെയ്യണം. പ്രാദേശിക പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലും ശക്തമാണ്, ഭരിക്കുകയാണ്. ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി 3 തവണയായിട്ട് അധികാരത്തിലാണ്. ഡൽഹിയില് അരവിന്ദ് കെജ്രിവാൾ, തൂത്തുവാരി 2 തവണയും 60-ൽ കൂടുതൽ സീറ്റ് 70-ൽ നേടി. ആദ്യ തവണ 67, രണ്ടാം തവണ 62. ഇപ്പോൾ ഈ മണിപ്പൂരിലെ കാര്യം പറയാം, പിന്നെ നമ്മുടെ നിതീഷ് കുമാറിന്റെ ബീഹാർ. അപ്പൊ അങ്ങനെ ചില യുപിയിൽ പോലും BJPക്ക് ബദൽ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുള്ളത് തെളിയിച്ചു. അപ്പൊ അങ്ങനെ ആ തരത്തിൽ ഇപ്പോഴും അവർ ഗുജറാത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആം ആദ്മിയാണ്. അപ്പം അങ്ങനെ ഇനി അതും കൂടി ഇല്ലാതാക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഈ തേരോട്ടം അങ്ങ് സജ്ജമാകുകയും. അപ്പൊ അതാണ്, അപ്പൊ അവരുടെ ലക്ഷ്യം ഇന്ത്യ മുഴുവനും കെറ്റിലാക്കുക, ഇന്ത്യ മുഴുവൻ ഒറ്റപ്പൊടിയിൽ BJP താമര കൊണ്ട് വിരിയിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി രാഷ്ട്രീയമായിട്ട് അവര് മറ്റുള്ളവർക്ക് മോശമെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർക്കെല്ലാം ശരിയാണ്, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. കാരണം അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി അവർ പറഞ്ഞു പണ്ട് കോൺഗ്രസ് അത് ചെയ്തതല്ലേ. ഒരു അവസരത്തിൽ പിന്നെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തതാണ്, എല്ലാ സംസ്ഥാനങ്ങളിലെയും മറ്റ് ഇത് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെല്ലാം പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി തിരിച്ചു പിടിച്ചില്ലേ. ഇതൊക്കെ അവർ ചോദിക്കുന്നു. അപ്പം നേരത്തെ ചെയ്തു വെച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ കോൺഗ്രസ്സുകാർ ചെയ്തത് ഞങ്ങൾ അതുപോലെ ചെയ്യുന്നു സാമ്പത്തിക നയത്തിൽ പോലും. അതെ, അപ്പൊ അങ്ങനെയാണ് അവർ പറയുന്നത്. കാരണം അവരെയും കുറ്റപ്രയാക്കില്ല. റൈറ്റിംഗ് പൊളിറ്റിക്സ് ആയിരുന്നു കോൺഗ്രസ് എങ്കിൽ എക്സ്ട്രീം റൈറ്റിംഗ് ആണ് BJP അവർ കാണിക്കുന്നത്. അപ്പം അവര് പിന്നെ അവരും പറയുന്നത് ശരി, നിങ്ങൾ മുൻകാലങ്ങളിൽ അനുഭവം വെച്ച് നോക്കൂ, അപ്പൊ ഞങ്ങൾ അത് ചെയ്യും. 2 MPമാരുമായിട്ട് ലോക്സഭയിൽ വാജ്പേയി അദ്വാനിയായിട്ട് വന്ന പാർട്ടി ഇന്നിപ്പോ പിന്നെ തുടർച്ചയായി പിന്നെ 2 തവണയായി പിന്നെ നമ്മുടെ ഡൽഹി വരികയാണ്. അടുത്ത് വീണ്ടും 24-ലും പൂർണ്ണ പ്രതീക്ഷ അഭിജയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ കുറേയധികം സംസ്ഥാനങ്ങളുടെ അവിടെ പോക്കറ്റിലായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് 24 കഴിയുമ്പോൾ ഏകദേശം കേരളം പോലുള്ള 1-2 തെറിച്ച സ്റ്റേറ്റുകളല്ലാതെ ബാക്കി എല്ലാം ഞങ്ങൾ എടുക്കും എന്നുള്ള മട്ടിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പം ബംഗാളും കേരളവുമാണ് ഏറ്റവും ഒരു ബാലികര മലയായിട്ട് അവർക്ക്. ബാക്കിയൊക്കെ അവർ മിക്കവാറും ഒക്കെ ഇതാക്കുക. കാരണം ഇവിടെ രണ്ടും പോളിറ്റിക്സ് നല്ല പോളിറ്റിക്സ് ഉള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തമിഴ്നാട് സ്റ്റാലിൻ്റെ ഇത്. ഇങ്ങനെ 2-3 എക്സെപ്ഷൻ കേസുകൾ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ BJPയുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതങ്ങനെ എടുക്കുകയും ചെയ്യുന്നത്. കാരണം അത്രമാത്രം ഒരു അടിയുറച്ച ഒരു നിലപാടുള്ള പാർട്ടികളല്ല ഈ ചെറിയ പ്രാദേശിക പാർട്ടികളല്ല. അല്ലെങ്കിൽ പിന്നെ കൂടോടുകൂടി മൊത്തത്തിൽ അങ്ങോട്ട് പോകും.
പക്ഷെ ആം ആദ്മി പാർട്ടി അതിന്റെ ബദലാണ്. ആം ആദ്മി പാർട്ടി കുറച്ചുകൂടെ സംസ്ഥാനങ്ങളിൽ ഡീപ്പായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവര് നന്നായിട്ട് വിലയ്ക്കെടുക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് പിന്നെ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു. കോൺഗ്രസ് വോട്ടുകളായിരുന്നു അവരുടെ ടാർഗറ്റ്. പക്ഷെ അത് ഏകദേശം പിടിച്ച് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിടിച്ചിപ്പോ ബി ജെ പി വേഴ്സസ് ആം ആദ്മി ആയി കഴിഞ്ഞു പല സംസ്ഥാനങ്ങളിൽ. പഞ്ചാബ് അവർ പിടിച്ചു. അപ്പൊ ഇപ്പൊ എത്രത്തോളം വർക്ക്ഔട്ട് ആകുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ അവർ പേടിക്കുന്നത് ഗുജറാത്തിനെയാണ്. ഗുജറാത്തില് ബി ജെ പി പണ്ട് ഈസി വാക്ക് ഓവർ ആയിരുന്ന ഒരു സ്ഥലത്തായിരുന്നു ഗുജറാത്തിൽ. സൂറത്ത് നഗരസഭയിൽ ആം ആദ്മി 27 സീറ്റുകൾ വാർഡുകൾ ജയിച്ചു. അതുകൊണ്ടാണ് ആ ഈസി വാക്ക് ഓവർ പോയിരിക്കുകയാണ്. അപ്പൊ അതവർ പേടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതാണ് പിന്നെ ഈ സൗജന്യങ്ങൾ കൂടുതൽ കൊടുത്തിട്ട് ആളുകളെ കബളിപ്പിക്കരുതെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. മാത്രമല്ല കെജ്രിവാൾ പറഞ്ഞത് നിങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും, ആം ആദ്മിക്ക് വോട്ട് ചെയ്യുന്നു. അതൊരു പുതിയ മുദ്രാവാക്യമാണ്. അല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു അതെ നേരത്തെ പറഞ്ഞുവെങ്കിൽ പോലും ആ പിന്നെ അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ടോ? പിന്നെ അപ്പൊ അഴിമതി നിങ്ങൾ ചെയ്തുകൊള്ളുക എന്നുള്ള ഒരു ഒരു മാന്യന്മാരാണെന്നുള്ളതല്ലേ. അതൊരിക്കലും ആ ഒരു ഫിലോസഫിയോടൊന്നും സ്വതന്ത്ര ചിന്തയായി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവർക്കൊന്നും ചോദിക്കാനാവില്ല. എന്തായിരുന്നാലും ശരി, ബി ജെ പിയുടെ ഉന്നം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ കക്കിലാക്കുക എന്നുള്ളതാണ്. ഓരോ സംസ്ഥാനമായ സംസ്ഥാനം അതിനവർ എന്തെല്ലാം പണികൾ ചെയ്യാമോ അതെല്ലാം രാഷ്ട്രീയമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒതുങ്ങാത്ത സംസ്ഥാനങ്ങളെ അവർ വേറെ തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയോ ഒക്കെ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് പറയുന്ന പോലെ ചിലർ നക്കാപിച്ച കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വശത്താക്കാൻ. മനീഷ് സിസോദിയ എന്ന ആം ആദ്മിയുടെ മുഖ്യ നേതാവ് അതെ ഇപ്പം ബി ജെ പിക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ അതിന് അവര് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ സി ബി ഐ അവരെയൊക്കെ കൃത്യമായിട്ടും കാര്യമായിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ മറ്റൊരു സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഇത്രയധികം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത ഒരു ചരിത്രം ഇല്ല. കോൺഗ്രസിന്റെ കാര്യത്തും അവർ ഇതുപോലുള്ള ഏർപ്പാടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവർ സമൃദ്ധമായി അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി തന്നെ അവർ എന്ത് മാർഗവും സ്വീകരിക്കും. ഇപ്പൊ നേരത്തെ തന്നെ നമുക്ക് സ്വാമി വിവേകാനന്ദൻ പറയും പോലെ ലക്ഷ്യമാണ് പ്രധാനം, അതിന്റെ മാർഗം പ്രശ്നമല്ല എന്ന് പറയും പോലെ അതായിരിക്കണം ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ അവർ കൊണ്ടെത്തിക്കുമായിരിക്കും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ഒരു പുതുമയായിട്ടാണ് നമുക്ക് തോന്നുന്നത്.